പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അടച്ച ദേശീയപാതയിലെ കുഴികളാണിത്. ദിവസങ്ങൾ കഴിഞ്ഞില്ല, പഴയതിലും വേഗത്തിൽ കുഴികൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. വഴിയിലിറങ്ങിയാൽ കുഴിയിൽ വീഴും, വീണാൽ നടുവടിയും തീർച്ച. ആലപ്പുഴയിൽ ഇപ്പോൾ സ്ഥിരമായി നടക്കുന്ന ഈ പ്രക്രിയ ഇവിടുത്തുകാർക്ക് വലിയ പുതുമയൊന്നുമല്ല. ആലപ്പുഴ നഗരത്തിന് വടക്ക് കൊമ്മാടി മുതൽ തുറോർ വരെയുള്ള പ്രദേശത്തും ഹരിപ്പാട് മുതൽ കൃഷ്ണവരം വരെയുള്ള പ്രദേശത്തുമാണ് കുഴികൾ വീണ്ടും രൂപപ്പെട്ടത്. ഒരാൾ വരെ ഇറങ്ങിപ്പോകാൻ പാകത്തിനുള്ള കുണ്ടും കുഴിയും ചെളിയുമാണ് ഈ റോഡിലുള്ളത്. കാറുകാർ അവർ ജീവൻ മരണ പോരാട്ടമാണ് ഈ റോഡിലുള്ള നടക്കുന്നത്. ബൈക്കുകാർ കുഴിയിലിറങ്ങി മലക്കം മറിച്ച് വീഴുകയാണ്. ഇത് നമ്മുടെ ഈ ഗവൺമെൻറ് കണ്ടില്ല എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റാണ്. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെയാണ് പുനർനിർമ്മിച്ച ദിവസങ്ങൾക്കുള്ളിൽ ദേശീയപാത വീണ്ടും തകർന്ന് തരിപ്പണമായത്. ദേശീയപാതയ്ക്ക് ഇരുവശവും കച്ചവടം നടത്തുന്നവർ റോഡിലെ പൊടിമണൽ ശ്വസിച്ച് രോഗികളായി മാറുന്നു. എനിക്ക് കടയിൽ ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെയുള്ളവരെല്ലാവരും മാസ്ക് വെച്ചോണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ മെമ്മോറണ്ട എഴുതി അയക്കാമെന്നും വിചാരിച്ചിരിക്കും, അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. ദേശീയപാത നിർമ്മിച്ച കമ്പനിയുടെ കരാർ തീരാൻ ഒരു വർഷം കൂടി ബാക്കി നിൽക്കുകയാണ് ഈ ദുരവസ്ഥ. നടുവൊടിഞ്ഞ് യാത്ര ചെയ്യേണ്ടി വരുന്ന സാധാരണക്കാരുടെ അവസ്ഥ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നേരിട്ട് കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.